രണ്ടു പതിറ്റാണ്ടിലേറെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് മുൻപന്തിയിൽ നിന്ന് പോരാടി ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് മാർ ജോസഫ് പൗവത്തിൽ. ബെനഡിക്ട് മാർ പാപ്പ പൗവത്തിലിനെ സഭയുടെ കിരീടമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ സഭയുടെ വ്യക്തിത്വം വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹം. തനതാരാധനാക്രമം പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ, വിദ്യാഭ്യാസ വിഷയങ്ങളിലെ നിലപാടുകൾ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ. 1930 ഓഗസ്റ്റ് 14 കുറുമ്പനാടം പൗവത്തിൽ കുടുംബത്തിൽ ജനിച്ച മാർ ജോസഫ് പൗവത്തിൽ 1962 ഒക്ടോബർ 3 പൗരോഹിത്യം സ്വീകരിച്ചത്. 1972 ജനുവരിയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായം എത്ര. 72 ഫെബ്രുവരി 13 വത്തിക്കാനിൽ സ്ഥാനാഭിഷേകം. 77 കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദ്യമെത്രാൻ. 85 മുതൽ 2007 വരെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സഭയുടെയും കേരള കത്തോലിക്കൻ മെത്രാൻ സമിതിയുടെയും അധ്യക്ഷൻ, ഇന്റർചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ചെയർമാൻ തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ. 1962 മുതൽ ഒരു ദശാബ്ദക്കാലം ചങ്ങനാശ്ശേരി SB കോളേജിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. NSS മുൻ പ്രസിഡന്റ് അന്തരിച്ച PK നാരായണ പണിക്കരുടെ ഏറ്റവും അടുത്തയാളും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരുടെ ഗുരുശ്രേഷ്ഠനുമായിരുന്നു. 1986 ജനുവരി 17 അതിരൂപതയുടെ അധ്യക്ഷനായി ചുമതലയേറ്റു. ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് 2007 വിരമിക്കുന്നത്. 92 വയസ്സിലാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നുള്ള മരണം. റിപ്പോർട്ടർ, കോട്ടയം.